നമ്മുടെ കേരളത്തിന് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് പറ്റിയ വണ്ടി എന്ന് ഞാൻ ഒന്നും പറയത്തില്ല. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ KTM ഡ്യൂക്കാണ് നമ്മുടെ കേരളത്തിലേക്ക് പറ്റിയ വണ്ടി എന്ന് എനിക്ക് പറയണം. കാര്യം എന്താ പക്ഷേ നമുക്ക് ഇത് ഈ റോഡിൽ ഇതുണ്ടോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഗൈസ്, എനിക്കറിയാം കുറച്ച് നാളുകൊണ്ട് വീഡിയോസിനൊക്കെ കുറച്ച് ഡിലേയും കേരളം വരുന്നുണ്ട്. കുറച്ച് ഡിലേ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസും കേരളം ഇടുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണത്താലാണ് നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആകുന്നത്. എന്തുവാണേലും നല്ല നല്ല കണ്ടൻറ് വഴിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടൻറ്റോ കേരളമൊന്നും തന്നെ അല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അത് ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർക്ക് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. കുറേ നാൾ പറയണം പറയണം എന്ന് വിചാരിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായം കൂടെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും ഈ പറയാൻ പോകുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിതുവരെ കേൾക്കാത്ത ഒരു അഭിപ്രായമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വിലയിരുത്തുക. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കെങ്കിലും അറിയാമായിരിക്കും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ ഫോളോ ചെയ്യാനൊന്നും അധികം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്ന് നിങ്ങളെ അക്കൗണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവേ ഇത് ഒരു 10K ഒന്ന് ആക്കി തരണം. ഇപ്പോൾ ഒരു 4000 പോലും ഇല്ല ഫോളോവേഴ്സ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു വാലിഡായിട്ടുള്ള. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം മെസ്സേജ് അയക്കുന്നത് കൂടുതലും യങ്സ്റ്റേഴ്സാണ്. ഒരു 18-19 വയസ്സ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നവരാണ് കൂടുതലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റർ മോട്ടോർ വാൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. അതിപ്പം നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. നല്ല വളർന്ന് പന്തലിച്ച് ഏത് പാതിരാത്രി മെസ്സേജ് ഇട്ടാലും റിപ്ലൈ കിട്ടുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും വേണം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഈ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻബോക്സിലൊക്കെ ഒരുപാട് ചർച്ചയുണ്ട്. ഇനീഷ്യൽ പവറാണോ ടോപ്പ് എൻഡ് ആണോ വേണ്ടതെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇനീഷ്യൽ പവറാണോ ടോപ്പ് എൻഡ് ആണോ, ഇതൊരുമാതിരി അലുവയും മത്തിക്കറിയും പോലത്തെ ഒരു ചോദ്യം പോലായിപ്പോയി. അപ്പോൾ ഇനീഷ്യൽ പവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കുറേ ബൈക്കുകളുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരുപാട് ബൈക്കുകളുണ്ട്. അപ്പോൾ ഈ ടോപ്പ് എൻഡൊക്കെ നോക്കിപ്പോൾ എടുക്കുന്ന പിള്ളേരോട്, പ്രത്യേകിച്ച് കേരളത്തിലെ പിള്ളേരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കമ്പനി ഓരോ വണ്ടിയും ഓരോ കാറ്റഗറി ബേസിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ബേസ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പിള്ളേർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ ടോപ്പ് എൻഡിനുള്ള സ്ഥലവും കാരണവും തന്നെ ഇല്ല. ഇതൊരു ട്രാക്ക് ബൈക്ക് ആയതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ ഇതൊരു ഹൈ റവിങ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെയും ഇതിന് നല്ല രീതിയിലുള്ള ടോപ്പ് എൻഡ് കാറിലൊക്കെ തീർച്ചയായിട്ടും കാണും. ഒരു പക്ഷേ ഇത് ഡൽഹിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഐശ്വർമയുടെ റോഡിലൊക്കെ ഇത് നമുക്ക് സ്ഥിരം വേണേൽ ടോപ്പ് എൻഡ് അടിക്കാം. പക്ഷേ നമുക്ക് ഇത് ഈ റോഡിൽ ഇതുണ്ടോ ഉണ്ടോ, ആ ഓട്ടം ഉണ്ടോ, എനിക്ക് ഈ സ്പീഡിൽ നേരെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് റോഡ് ഇവിടെ തീരും. ഇതേ 100-ൽ 95% കേരളത്തിലെ റോഡും ഇതുപോലത്തെ റോഡുകളൊക്കെ തന്നെ ആയിരിക്കും. നല്ല റോഡുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വണ്ടികളും കാണും. അപ്പോൾ ടോപ്പ് എൻഡ് നോക്കി വണ്ടി എടുക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ് എന്ന് കരുതി. നമുക്ക് പെർഫോമൻസിൽ വണ്ടികൾ എടുക്കണ്ട എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. ബൈക്കുകളെല്ലാം തന്നെ 0 സേഫ്റ്റി ആണ്. പിന്നെ ബൈക്ക് ഇന്ത്യയിൽ നിരോധിക്കാനും പറ്റത്തില്ലല്ലോ, ആക്സിഡൻറ്റ് ഉണ്ടാകും 0 സേഫ്റ്റി എന്ന് കരുതി. പെർഫോമൻസിൽ വണ്ടികളും കാണും, അത് ഓടിക്കുന്ന ആളുടെ കയ്യിലിരിക്കും നമ്മുടെ സേഫ്റ്റിയും കേരളക്കാരും. എല്ലാം മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല, ബാക്കിയെല്ലാം അവൻ്റെ വിധി എന്ന് കരുതണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ റോഡിൽ, നമ്മുടെ കേരളത്തിലെ റോഡിൽ ടോപ്പ് എൻഡ് ആണോ വേണ്ടത്, ഇനീഷ്യൽ പവറാണോ വേണ്ടത്? ഇപ്പോൾ ഓൾറെഡി ഞാൻ ടോപ്പ് എൻഡ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനീഷ്യൽ പവറാണോ കേരളത്തിൽ വേണ്ടേ എന്നുള്ള ചോദ്യം നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരിക്കും. ടോപ്പ് എൻഡ് വേണ്ടടുത്ത് ടോപ്പ് എൻഡും വേണം, ഇനീഷ്യൽ പവർ വേണ്ടടുത്ത് ഇനീഷ്യൽ പവറും വേണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പെർഫോമൻസിൽ വണ്ടികൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇനീഷ്യൽ പവർ ഉള്ളതായിരിക്കും നല്ലത്. ലോ എൻഡ് കുറച്ച് മോശമായിട്ടുള്ള വണ്ടികൾക്ക് തീർച്ചയായിട്ടും
അതിൻ്റെ ടോപ്പ് എൻഡിൽ കുറച്ച് പവർ എന്തെങ്കിലും കാണും. അതുപോലെ തന്നെ നല്ല ഇനീഷ്യൽ ആക്സലറേഷൻ, അതായത് നല്ല പിക്കപ്പ് ഉള്ള വണ്ടികൾക്ക് ടോപ്പ് എൻഡും കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് RS 200 ഡ്യൂക്ക് 200 നല്ല ഇനീഷ്യൽ ആക്സലറേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടോപ്പ് എൻഡ് അത്ര അധികം RS 200 കമ്പയർ ചെയ്യുന്ന ടൈമിലില്ല. RS 200 ലോ എൻഡ് ഭയങ്കര ശോകമാണ് എന്ന് കരുതി ടോപ്പ് എൻഡിൻ്റെ ഒരു കുറവില്ല. ലോ എൻഡിൽ പെർഫോമൻസ് കുറവ് വരുന്ന വണ്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറയാം, കുറേ അധികം പിള്ളേർ ഇപ്പോൾ ഈ ലോ എൻഡിൽ പെർഫോമൻസ് കുറവ് കാരണം നല്ല രീതിയിൽ പുഷ് ചെയ്യും വണ്ടി, നല്ല രീതിക്ക് ചെറിയ ഈ മെച്ചൂർ അല്ലാത്തുള്ള പിള്ളേരൊക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോഴാണ് കൺട്രോൾ തെറ്റി എവിടെയെങ്കിലും കൊണ്ട് കയറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഏതൊരു വണ്ടി എടുത്താലും ആ ഒരു വണ്ടിയുടെ എന്താ പറയുക ഉപയോഗവും ആ വണ്ടിയുടെ ഒരു നേച്ചറും പക്കായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇപ്പം വഴിയെ പോകുന്ന വണ്ടികൾ ഏതൊക്കെയാന്ന് ഇഷ്ടം നോക്കട്ടെ. വേണ്ട, നേരെ പോകുന്ന എഫ് സിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സിറ്റി പർപ്പസ് ആണ്. എന്ന് കരുതി ഹൈവേ കയറ്റായിരിക്കാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത്, അതിന് സിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് അതിൻ്റെ കമ്പനി ഇറക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോ എൻഡും മിഡ് റേഞ്ചൊക്കെ അടിപൊളിയാണ്, ടോപ്പ് എൻഡ് അധികം ഇല്ല. നമുക്കൊരു 80 വേണമെങ്കിൽ അത് ഹൈവേയിൽ കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ടോപ്പ് എൻഡ് ഉള്ള വണ്ടി ഉണ്ടെന്ന് കരുതി ടോപ്പ് എൻഡ് എടുക്കാൻ സ്ഥലമില്ലാത്തടത്ത് കൊണ്ടുപോയി ടോപ്പ് എൻഡ് ഒന്നും എടുക്കരുത്, ദൈവത്തെ ഓർത്ത്. അപ്പം ഞാൻ ഇത്രയും ടോപ്പ് എൻഡിനെ താഴ്ത്തി, ടോപ്പ് എൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ടോപ്പ് എൻഡിനെ ഞാൻ ഇത്രയും താഴ്ത്തി കെട്ടിയതായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഞാൻ അതിൻ്റെ റീസൺ എല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ടോപ്പ് എൻഡ് നോക്കി എടുത്ത് ടോപ്പ് എൻഡ് എപ്പോഴും അടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ഇനീഷ്യൽ പവറുള്ള വണ്ടിയാണ് നമ്മുടെ കേരളത്തിന് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് പറ്റിയ വണ്ടി എന്ന് ഞാനൊന്നും പറയത്തില്ല. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ KTM ഡ്യൂക്കാണ് നമ്മുടെ കേരളത്തിലേക്ക് പറ്റിയ വണ്ടി എന്നെനിക്ക് പറയണം. കാര്യം എന്താ അറിയോ, ഇനീഷ്യൽ പവറാണ് ആ വണ്ടിക്കുള്ളത്. അങ്ങനെ മാരകമായിട്ടുള്ള 160-150 ആ വണ്ടി നമ്മളെ സ്ട്രോക്ക് വണ്ടിയൊന്നും പുഷ് ചെയ്തൊന്നുമില്ല. ഒരു 130-135 വരെയൊക്കെ ലോക്കാണ്. പക്ഷേ 135 എന്ന് പറയുന്നത് അത്ര മോശം സ്പീഡൊന്നും അല്ല, അതും ഡേഞ്ചറസ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രേക്കിങ്ങും വണ്ടിക്കുണ്ട്, അതിനനുസരിച്ചുള്ള വണ്ടിക്ക് കൺട്രോളും ഉണ്ട് എന്ന് കരുതി ആ വണ്ടിക്കല്ലേ എല്ലാവരും കൊലയാള വണ്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇനീഷ്യൽ പവറിനോ ടോപ്പ് എൻഡോ ഒന്നും ഇല്ല. മെയിനായിട്ടും ടോപ്പ് എൻഡുള്ള വണ്ടികൾ എടുത്തിട്ടാണ് പിള്ളേർ ടോപ്പ് എൻഡ് നോക്കി ആക്സിഡൻ്റ് കാലൊക്കെ ഉണ്ടാകുന്നത്. ഇനീഷ്യൽ പവറുള്ള വണ്ടികൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടത്തരങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് കണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് തള്ളിക്കളയാം. അപ്പോൾ ഈ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം, അതുവരേക്കും ബൈ ബൈ.